ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാനിന്ന് പണിക്ക് പോയതാണ്. പണിക്ക് പോയിട്ട് അവിടെ ഇന്ന് ലീവാണ്. പണി വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടെ പണി ചെയ്യുന്നവർക്ക് ചെറുതായിട്ട് ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ലീവാക്കിയിട്ടുണ്ട്. അപ്പോൾ പനി കൊറോണ ഒന്നുമല്ല കേട്ടോ. അപ്പം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് കുറേ നാളായി ഒരു ചിന്ന പണിയൊക്കെ കൊടുത്തിട്ട്, അപ്പം നമുക്കിന്ന് ചേച്ചിക്ക് ഒരു ചെറിയ പണി കൊടുക്കാമെന്ന് കൂടി വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൂടെ പണിയുന്ന നമ്മുടെ കൂട്ടുകാരന് കൊറോണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സദവേ വീട്ടിലൊരു ഇതുണ്ടാവില്ലോ അല്ലേ, മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോട്ടെ. അപ്പോൾ ഞാനും വിചാരിച്ചു കുറേ നാളായി ഇപ്പോൾ പ്രാങ്ക് വീഡിയോ കിട്ടിട്ട്. അപ്പോൾ ചേച്ചിക്ക് ഒരെണ്ണം കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലെന്നേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നൊരു ഐഡിയ തോന്നിയതാണിത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എത്രത്തോളം സെറ്റാകുമെന്ന് അറിയില്ല, എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കി നോക്കാം. കാരണം ഇപ്പം ഞാൻ കുറേ കൊടുക്കാറുള്ളതുകൊണ്ട് ഇപ്പോൾ ചെറിയ ബുദ്ധിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കൊടുത്തു നോക്കാം കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അവളും ഉണ്ണീനെ ഉറക്കാനുള്ള ശ്രമത്തിലാട്ടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ക്യാമറ ഞാൻ സാധാരണ വയ്ക്കാറുള്ളതല്ല വയ്ക്കണത്, സ്റ്റെപ്പമ്മേ കോണിയുടെ സ്റ്റെപ്പമ്മേ ക്യാമറ വയ്ക്കാനുള്ള പരിപാടിയിലാണ്. ഹെൽമെറ്റ് ഇരിക്കുന്നുണ്ട് അവിടെ. ഞാൻ ഒരു വട്ടം ഹെൽമെറ്റിൽ ക്യാമറ വെച്ചുള്ളതുകൊണ്ട് പക്ഷെ അവിടെ വെച്ച് ഞാൻ കണ്ടിട്ട് എല്ലാവരും കിട്ടും. അപ്പോൾ ഹലോ, എന്താ വിളിച്ചിട്ടുണ്ടായിരുന്നത്? ആടാ, ഞാൻ പോയിട്ടായിരുന്നു. നീ ഇല്ലാത്തോണ്ട് ലീവാക്കാന്ന് പറഞ്ഞോള്. അപ്പൊ ലീവാക്കിയതാ? നന്നായി. എനിക്ക് പനിയും കാര്യങ്ങളൊന്നുമില്ലോ. ഞാനവനാ തന്നെ ഒരു വീട്ടില് പോയി ചാനൽ വയ്ക്കും, മറ്റേ ഇതൊക്കെ ചെയ്തിട്ട് വാക്സിൻ പോലും അടിച്ചിട്ടില്ല. അടുത്താഴ്ച വാക്സിൻ അടിക്കാൻ പറ്റുമോ? ഒരു വല കോവിഡ് ഉണ്ടെങ്കിൽ
അവന്റെ ടെസ്റ്റ് ചെയ്തിണ്ട്, പക്ഷെ അവന് കൊറോണ പറഞ്ഞു. അപ്പൊ പിന്നെ എന്റെ കാര്യം നോക്കാം, നോക്കണം. രണ്ടു ദിവസം നോക്കിയൊരു കൊറോണ പനി നോക്കിയ പോലെ അത് മാത്രല്ല, കടയിൽ നിന്ന് മറ്റേ സാധനമൊക്കെ മേടിച്ചിട്ട് ഞാൻ ഒരുമിച്ച് കുടിച്ചത്, മറ്റേ സേവനപ്പൊക്കെ വീട്ടിൽ പോണ്ടല്ലോ. ചിക്കുനെ കൊറോണ ഒന്നും ഇല്ല, പിന്നെ ചിക്കുനെ വിളിക്കുന്ന
ഗൈസ്, അപ്പൊ നമ്മുടെ വീട്ടില് അവസ്ഥ കണ്ടില്ലേ, കൂട്ടുകാരന് കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു വിലയില്ല ഗൈസ്, വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. ഗൈസ് അപ്പൊ മനസ്സിലായില്ലേ, നമ്മുടെ കൂട്ടുകാരനൊക്കെ കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ അവസ്ഥ ഇതാട്ടാ. അപ്പൊ എല്ലാരും സൂക്ഷിച്ചു നടക്കുക, നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്താട്ടാ. പിന്നെ ഇനിയിപ്പോ നെഗറ്റീവ് അടിച്ചാൽ ആരും കൊല്ലണ്ട. ഞാൻ ആലോചിച്ചേ ചിക്കുന് പനിയാന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഇനി പനി കൊറോണയാവേ, അവൻ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെന്ന് എന്നോട് പറഞ്ഞതാ. ഇനി വീണ്ടും വല്ല കൊറോണ വന്നു മാതാവേ. അപ്പൊ കൂട്ടുകാരന് കൊറോണ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ എല്ലാരും അവസ്ഥ കണ്ടോട്ടാ. നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സിയു. അപ്പൊ ഇന്നത്തെ ചെറിയ പ്രാങ്ക്, വലിയ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല, സാധാരണ ഞാൻ ഹെവി ഹെവി സാധനങ്ങളെ കൊടുക്കാറുള്ളൂ. ഇന്ന് കുറച്ച് ചെറുതായി പോയി, പേടിക്കുന്നുണ്ട്, നമുക്ക് അടുത്ത ദിനം ഗംഭീരമായിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഗൈസ് രണ്ടു ഇപ്പൊ രണ്ടുദിവസമായിട്ട് വീഡിയോ ചെയ്യാൻ എന്താ വെച്ചാൽ, ഞാൻ സേനമ്പി ചെറുതായിട്ടൊന്ന് വീണു, അവൻ ഇവിടെ അകത്ത് ഓടി കളിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വീണിട്ട് ചുണ്ട് പൊട്ടിയിട്ട് ഇവിടെ പൊട്ടിയിരിക്കും ഗൈസ്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്ത. സേനമ്പിയെ നോക്കി കണ്ട, ചുണ്ട് പൊട്ടിയിട്ടുണ്ട് അവന്റെ, ഇങ്ങനെ കാണണ പോലില്ല, അതിന്റെ അടിയിൽ ഇങ്ങനെ പൊട്ടിയിട്ട് നിൽക്കുക. ഇവിടെ വീടിന്റെ നമ്മുടെ വീടിന്റെ അകത്ത് തന്നെ വീണതാണ് അവൻ. അപ്പൊ അവനെ കൊണ്ടായി രണ്ടു മൂന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി ഞങ്ങൾ അവനെ കൊണ്ട്. സീനൊന്നുമില്ല കേട്ടോ, അവന് കുഴപ്പമൊന്നുമില്ല. അവൻ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പൊട്ടലുണ്ടാവും, നല്ല വായിക്കാത്ത നമുക്കറിയാലോ, ഫുഡ് കഴിക്കുമ്പോ വേന എടുക്കുക. സത്യം പറഞ്ഞാൽ അത് കാരണം അവൻ ഭയങ്കര ഇതായിരുന്നു, വയ്യാണ്ടിരിക്കുന്നു. അപ്പൊ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ അവൻ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ചുണ്ടെങ്കിൽ പൊട്ടിയിട്ട് മാത്രം. ഓണത്തിന്റെ ഡ്രസ് എടുത്തിട്ട് വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈ ഓണത്തിന്റെ ഡ്രസ് ഒക്കെ കാണാനായിട്ട് നല്ലത് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കൊരു പണി കൊടുക്കണം കാണുമ്പോൾ. അപ്പൊ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സിയു. അപ്പൊ നമ്മളെ സേനമ്പിയുടെ ചുണ്ടുമ്പത്തെ വാവൊക്കെ പെട്ടെന്ന് മാറട്ടെന്ന് വിചാരിക്കുന്നു. സേനമ്പിയെ ടാറ്റ കൊടുത്തെ, ഉമ്മ കൊടുത്തെ, എല്ലാവർക്കും ഉമ്മ കൊടുത്തെ. അവന് തന്നെ കണ്ട, അവര് ഇൻട്രസ്റ്റ് ഇല്ല, സാധാരണ അവൻ ക്യാമറ കാണിച്ച് ഞാൻ ടാറ്റയും ഉമ്മയൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടാ. എല്ലാവർക്കും ടാറ്റാ.